അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹദീസ് ക്ലാസ് 226. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷുമ്മ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നലി ജാറൈനി ഫഇല അയ്യിഹിമ ഉഹുദി, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്, ആ രണ്ട് അയൽവാസികളിൽ നിന്ന് ആർക്കാണ് ഞാൻ ഹദിയ കൊടുക്കേണ്ടത്? രണ്ടുപേർക്കും കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിലില്ല, ഒരു ആൾക്ക് കൊടുക്കാനേ ഉള്ളൂ. എന്നാൽ ആരെയാണ് ഞാൻ പരിഗണിക്കേണ്ടത്, ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഖാല ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല അഖ്റബിഹിമ മിൻ കിബാബൻ, നിങ്ങളോട് വാതിൽ കവാടം അടുത്ത് നിൽക്കുന്ന ആരാണോ അവർക്ക് നിങ്ങൾ കൊടുക്കുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു, അയൽവാസികളുമായി നമുക്ക് വലിയ കടപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസിയുമായുള്ള കടപ്പാടുകൾ പറഞ്ഞു പറഞ്ഞ് അവസാനം ഞാൻ വിചാരിച്ചു അനന്തരം വരെ കൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പം അത്രയും കടപ്പാട് അയൽവാസിയുമായിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ഉത്തമർ അയൽവാസിയുമായി നല്ല നിലക്ക് നിൽക്കുന്നവരാണെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ അയൽവാസിയുമായി നമുക്ക് വലിയ കടപ്പാടുണ്ട്. ആ അയൽവാസികളിൽ നിന്ന് നമ്മൾ ആരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്? എല്ലാവരും പരിഗണിക്കണം, എന്നാൽ കൂടുതൽ പരിഗണന നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള അയൽവാസി. അതിഥി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, കുടുംബക്കാരായിട്ടുള്ള അയൽവാസികളുണ്ടെങ്കിൽ അവർക്കാണ്, കാരണം കുടുംബ ബന്ധവും അയൽബന്ധവും രണ്ട് ബന്ധങ്ങളാണ് ഒരുമിച്ച് കൂടുന്നത്, അവരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. കുടുംബമല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ, ഹദിയ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല, ആർക്കെങ്കിലും ഒരു വീട്ടുകാർക്ക് കൊടുക്കാനേ ഉള്ളൂ എങ്കിൽ, നമ്മുടെ വീടുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആരാണോ അവർക്കാണ് നമ്മൾ ഹദിയ നൽകേണ്ടത്. അപ്പോൾ അയൽവാസികളുമായി വലിയ നല്ല ബന്ധത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അയൽവാസികളോട് പൂർണ്ണമായും കടപ്പാടുകൾ വീട്ടിയവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.